നമസ്കാരം ഇന്ത്യൻ വംശജിയായ കമലാ ഹാരിസ് യു എസ് വൈസ് പ്രസിഡന്റ് ആയതോടുകൂടി രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് ഇന്ത്യയിൽ വീരുകളുള്ള പലരും കൂടുതൽ ഉത്സാഹത്തോടെ കടന്നു വരികയാണ് ഇന്ത്യൻ വംശജിയും ഐക്യരാഷ്ട്രസഭയിലെ യു എസിന്റെ മുൻ സ്ഥാനപതിയുമായിരുന്ന നിക്കി ഹേലി ഒരു ഉദാഹരണം എന്നാൽ മലയാളികൾക്ക് കൂടുതൽ താല്പര്യം തോന്നുക പാലക്കാട് വീരുകളുള്ള വിവേക് രാമസ്വാമിയോടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവേക് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് വിവേക് രാമസ്വാമി അമേരിക്കൻ വ്യവസായ സംരംഭകൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രൈമറിയിൽ നിക്കി ഹെലിക്കും ട്രംപിനും ഒപ്പം വിവേകം അമേരിക്കയുടെ സ്വത്ത് വീണ്ടെടുക്കുമെന്നാണ് വിവേകിന്റെ മുഖ്യ പ്രഖ്യാപനം മുപ്പത്തിയേഴുകാരനായ വിവേക് രാമസ്വാമി ഒഹോയോയിലെ സിൻസിനറ്റിയിലാണ് ജനിച്ചത് അച്ഛൻ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു അമ്മ ഗിരാട്രിക് സൈക്യാട്രിസ്റ്റും കേരളത്തിലെ പാലക്കാട് നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ താൻ പൗരനും മുതലാളിത്തവാദിയും എന്നാണ് വിവേകിന്റെ സ്വയം വിശേഷണം ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവൻ സയൻസ് സ്ഥാപകനും സ്ട്രൈവ് ആസ്റ്റ് മാനേജ്മെന്റ് സഹസ്ഥാപകനുമാണ് വിവേക് വിവേക് രാമസ്വാമി യു എസ് സംരംഭകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമാണ് തൃപ്പൂണിത്തൂർ സ്വദേശിയാണ് വിവേക് രാമസ്വാമിയുടെ അമ്മ ഗീതാ രാമസ്വാമി പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ പിതാവ് വി ജി രാമസ്വാമി ജനറൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും പേറ്റന്റ് അഭിഭാഷകനുമായിരുന്നു ഇവർ അടുത്ത കാലത്തും പാലക്കാട് എത്തിയിരുന്നു മരുന്ന് ഉത്പാദന രംഗത്തെ കേമൻ ഹാർബാർഡ് എൽ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ബയോടെക് രംഗത്ത് മരുന്ന് ഉത്പാദനത്തിൽ വിജയം കണ്ടതോടുകൂടിയാണ് പ്രശസ്തനായത് എഫ് ടി അംഗീകരിച്ച അഞ്ചുമരുന്നുകൾ വിവേകിന്റെ കമ്പനിയുടേതാണ് റോവൻ സയൻസസ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ട്രൈവ് മാനേജ്മെന്റ് സഹസ്ഥാപകനാവുകയായിരുന്നു ശതകോടീശ്വരന്മാരായ പീറ്റീൽ ബിൽ ആക്മാൻ എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അൻപത് കോടി ഡോളറിന്റെ ആസ്തിയുള്ള വിവേകന് പ്രൈമറികളിൽ പ്രചാരണത്തിന് ആവശ്യമായ പണം സ്വന്തമായിട്ടുണ്ട് തോൽക്കാനല്ല ജയിച്ചു കയറാൻ എന്തായാലും വിവേക് മത്സരം ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത് വെറുതെ മത്സരമല്ല ഉദ്ദേശിക്കുന്നത് താൻ ജയിക്കും എന്ന ഉറപ്പാണ് വിവേക് സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വെറുതെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഒഹായോ സംസ്ഥാന സർവകലാശാലയിലെ വെക്സ്ന മെഡിക്കൽ സെന്ററിലെ സർജനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ അപൂർവ തിവാരി രാമസ്വാമിയാണ് വിവേകിന്റെ ജീവിത പങ്കാളി ഒരു വീഡിയോ പ്രകാശനത്തിലൂടെയാണ് വിവേക് രാമസ്വാമി തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് അമേരിക്ക ഒരു ദേശീയ സ്വത്വ പ്രതിസന്ധി നേരിടുകയാണ് എന്ന് വിവേക് പറയുന്നു വിശ്വാസം രാജ്യസ്നേഹം കഠിനാധ്വാനം ഇതിനെല്ലാം പകരം ക്ലൈമറ്റിസം ജൻഡർ പ്രത്യയശാസ്ത്രം തുടങ്ങിയ ഇടതുപക്ഷ ആശയങ്ങൾ പ്രാമുഖ്യം നേടിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിവേക് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആദർശങ്ങൾക്ക് പുതുജീവൻ നൽകാനാണ് താൻ മത്സരിക്കുന്നത് എന്ന് വിവേക് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് പ്രൈമറി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രൈമറിയിൽ നിക്കി ഹേലിക്കും ട്രംപിനും ഒപ്പം വിവേകം മത്സരിക്കും ചൈനയോടുള്ള ആശ്രിതത്വം അവസാനിപ്പിച്ച് അമേരിക്കയുടെ സ്വത്ത് വീണ്ടെടുക്കുമെന്നാണ് വിവേകിന്റെ മുഖ്യ പ്രഖ്യാപനം ഈ മാസം ആദ്യമാണ് നിക്കി ഹേലി ട്രംപിനെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്